ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. നമ്മുടെ കാലർ സൺഷൈൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലകളിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് തൈയേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, ഇതാക്കണ്ട. എല്ലാ ഇലകളിൽ നിന്നും നമുക്ക് തൈകൾ കിട്ടില്ല. ഇത് വെച്ച് നമ്മൾ ആമ്പൽ എങ്ങനെ നടാമെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം കഴിച്ച പാത്രമാണ്. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയത്. അതിൽ ഞാനൊരു കാ ഭാഗം ചാണകപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ. പൊടിഞ്ഞ ചാണകപ്പൊടിയാണ് ഇട്ടേക്കണം കേട്ടോ. നമുക്ക് ഈ കിട്ടണ ഇത് പച്ചപ്പുല്ല് വളരണ, അതായത് പുല്ല് വളർന്ന് നിൽക്കണ ഏത് മണ്ണും നമ്മുടെ താമരക്ക് ആമ്പലിനും പറ്റിയതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ചുവന്ന മണ്ണ് തീർന്നു പോയി. അപ്പോൾ വീട്ടിലെ മണ്ണ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത്. കാ ഭാഗം ചാണകപ്പൊടിയും പിന്നെ വീട്ടിലെ ഉള്ള കറുത്ത കളറുള്ള മണ്ണാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അത് ഞാൻ നല്ല പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ആമ്പൽ തൈ ഉണ്ടോ, ഇത്രയും മുളച്ച് ഈ പാകമാകുമ്പോഴാണ് നമ്മൾ നടേണ്ടത്. അപ്പോൾ ഇലകളൊക്കെ അഴിഞ്ഞു പോയി താ ഇങ്ങനെയാണ് കിട്ടണം. അപ്പം നമ്മൾ ചെറിയ ഹോൾ ഇവിടെ ഉണ്ടാക്കണം കേട്ടോ. മാറ്റണം, ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് ഫുള്ളായിട്ട് ഇറക്കി വെക്കരുത്. വേണ്ട, ഇതിൻ്റെ വേര് വന്നേക്കണം. എന്താ വേണ്ട, ഈ വേരിൻ്റെ താഴത്തോട്ട് നമ്മൾ മണ്ണിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം. എന്താ കഴിയുന്നതും ആ ഞെട്ടിൻ്റെ ഭാഗം മുകളിലോട്ട് പൊങ്ങിക്കണം. ആ വേരിൻ്റെ ഭാഗം വേണ്ട, ആ വശം വെച്ച് താഴെ ഞാൻ ബാക്കി വേണ്ട, ഈ വശം മുകളിലോട്ടും ബാക്കിയുള്ള താഴത്തോട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഉണ്ടോ, നമ്മൾ ഇതിവിടം വെച്ച് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ അത് അപ്പാടെ ചീഞ്ഞു പോകും. അപ്പോൾ ആ ഇലകൾ വന്ന പോർഷൻ മണ്ണിൻ്റെ മുകളിൽ വെച്ച് നിർത്തണം. ഞാനിത് വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണം കേട്ടോ. ഫ്രിഡ്ജ് കേസിൽ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണം. മെല്ലെ സൈഡിങ്ങനെ ചരിച്ച് മെല്ലെ മെല്ലെ ഇറക്കി വെള്ളം കയറ്റണം. വെള്ളോട്ടിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. തീരം കഴിയുമ്പോൾ തെളിയും, വെള്ളം കുറവാണ്. വെള്ളം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇത്രയും കൂടി വലുതായ ശേഷം നിങ്ങൾക്ക് വലിയൊരു ടബിലോട്ട് ഇതേ രീതിയിൽ മാറ്റി നടാം. അപ്പം എനിക്ക് സെയിലിനായിട്ടുള്ളത് കൊണ്ട് ഞാൻ മാറ്റി നടുന്നില്ല. നമ്മൾ പോട്ടിൻ പോട്ട് ചെയ്യുമ്പോൾ ചെറിയ ഫ്ലവർ ആയിരിക്കും കിട്ടുന്നത്. ഒരു വലിയ ടബിൽ വെക്കുമ്പോൾ അതനുസരിച്ച് വലിയ ഫ്ലവറും നന്നായിട്ട് പൂക്കളും കിട്ടും. അപ്പം ഇത് ആമ്പൽ നടുന്ന രീതി.